എല്ലാവരും എന്താ പറയുക, എപ്പോഴും ചെയ്യുന്ന ഒരു ഫോൾട്ടാണ് ലാഷസിൻ്റെ ഒരു പ്രശ്നം. ലാഷസ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രൈഡിൻ്റെ കണ്ണിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ലാഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അവരുടെ ഈ ക്രീസും അതുപോലെ തന്നെ ഇവിടെ എല്ലാം കാണുന്ന വിധം ഉള്ള ലാഷസ് ആയിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സൈസ് അനുസരിച്ചിട്ട് തന്നെ ലാഷസ് ഉണ്ട്. എല്ലാ ബ്രൈഡ്സിനും ഒരേ ലാഷസ് യൂസ് ചെയ്യരുത്. നമ്മളിപ്പോൾ വിചാരിക്കും ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ അത് ശരിയാവുമെന്ന്, ബട്ട് അല്ല. ഈ ഒരു നമ്മുടെ ഈ ഒരു ഹെയർ ഉണ്ടല്ലോ, ഈ ലെങ്ത് വൈസുള്ള ഹെയറും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം അത് നിങ്ങൾ വർക്കിന് പോകുമ്പം എല്ലാ സൈസിലുള്ള ലാഷസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ചെറിയ ഹൂഡഡ് ഐസിനൊന്നും ഇങ്ങനെയുള്ള ലാഷസ് ഒന്നും പറ്റൂല, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ലാഷസ് തന്നെ വേണ്ടി വരും. സോ ഇവിടെ നമുക്ക് എവിടേക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു മീഡിയം ലെവലുള്ള ഒരു ലാഷാണ്. അപ്പം അത് നമ്മൾ രണ്ട് സൈഡും സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ഈ എൻഡിങ്ങിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ചെറിയൊരു ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജ് ഉണ്ടാവും, അത് കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ലാഷസ് അവർക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ സൈസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനീയൊരു എൻഡിങ്ങിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് ഭയങ്കരമായിട്ട് അടഞ്ഞ പോലെ തോന്നും. അപ്പോൾ അത് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗ്ലൂ ചെയ്യാം. സോ ഇതുപോലെ നമ്മൾ ലാഷ് ഗ്ലൂ ഇപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലാഷ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കുക. നമ്മൾ അപ്പം തന്നെ ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സ്റ്റിക്ക് ആവില്ല, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കത്തുമില്ല. അപ്പം കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ മുന്നേ നമ്മൾ ഐ ലാഷസ് ഒന്ന് കേൾ ചെയ്ത് മസ്കാര ഇടൽ നിർബന്ധമാണ്. എന്നാലാണ് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ ഒറിജിനൽ ലാഷ് താഴെയും കിടക്കും, ഇത് വേറെ ഇട്ടന്നെ നിൽക്കും. അതുപോലെ തന്നെ നിങ്ങൾ പ്ലാസ്റ്റിക് പോലുള്ള ലാഷസ് ഇപ്പോൾ നോർമൽ ഫാൻസിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോലുള്ള ലാഷസ് നിങ്ങൾ വാങ്ങരുത്. നമ്മളെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന മിങ്ക് ലാഷസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹ്യൂമൻ നാച്ചുറൽ ഹെയർസിലുള്ള ലാഷസ് ഉണ്ടാവും, അതന്നെ നോക്കി വാങ്ങിക്കുക. അതുപോലെ തന്നെ നമ്മൾ ലാഷസ് അപ്ലൈ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു സൈഡിൽ പിടിച്ചിട്ടൊന്നും അപ്ലൈ ചെയ്യരുത്. എപ്പോഴും നമ്മൾ സെൻറ്ററിൽ പിടിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നാൽ കറക്റ്റായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഇത് ലാഷസ് നമ്മുടെ ഗം ചെയ്ത് വെക്കാൻ കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസിൻ്റെ ഒരു ഷേപ്പായിരിക്കില്ല നമ്മളെ ലാഷസിന് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. സോ അതെല്ലാവരും ശ്രദ്ധിക്കാൻ നോക്കുക.